ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും കണ്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാണ്. എന്റെ ഫേസ് കണ്ടു, നല്ല പാടുണ്ട്. ഞാൻ കൺസീലൊന്നും ചെയ്തിട്ടില്ല, സാരമില്ല, നിങ്ങളല്ലേ കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഫെനുഗ്രീക് സീഡ്സ് വെച്ചിട്ട്, അതായത് ഉലുവ വെച്ചിട്ട് നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഡാൻഡ്രഫ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ആക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് കാണിക്കുന്ന വീഡിയോ ആണ്. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൽ ഞാൻ സെക്കൻഡ് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിലും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉലുവയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിന് ഒത്തിരിയും ബെനിഫിറ്റ്സ് തരുന്നതാണ്. സോ യെസ്, അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് വന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫെനുഗ്രീക് അഥവാ ഉലുവ നമ്മുടെ ഹെയറിന് ഒത്തിരിയും നല്ലതാണ്. ഹെയർ ഗ്രോത്തിനാണെന്നുണ്ടെങ്കിലും, അത് മേത്തി ലീവ്സ് ആണെന്നുണ്ടെങ്കിലും, അഥവാ അതല്ല സീഡ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്തും പ്രത്യേകിച്ച് ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഒത്തിരിയും ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ വെറുതെ തന്നെ ജ്യൂസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ജ്യൂസ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും അതുപോലെ പേസ്റ്റ് അപ്ലൈ ചെയ്തതും ഒക്കെ നമുക്ക് ഒത്തിരിയും റിസൾട്ടാണ്. സോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിൻ്റെ മെയിൻ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഫെനുഗ്രീക്ക് ആണ്. ഞാൻ ഇവിടെ ഒരു 2 to 3 spoons എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഹെയറിന് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് എല്ലാം എടുക്കുക. ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർ നൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നൈറ്റ് ഇങ്ങനെ അങ്ങ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ കാണിക്കുന്ന എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, സ്പൂണില്ലേ എന്ന് വിചാരിക്കും. ചുമ്മാ ഇതും ഒരു രസം. സോ യെസ്, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഡേ ഹെയർ പാക്ക് തയ്യാറാക്കുന്ന സമയം നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എടുക്കുകയാണ്. അത് വന്നിട്ട് കോക്കനട്ട് മിൽക്കാണ്. അതും ഹെയറിന് എത്രയാണോ വേണ്ടത് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഓവർ ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് കോക്കനട്ട് മിൽക്കും. ഇനി സോക്കായിട്ട്, അതായത് തലേ ദിവസം വെച്ചിട്ട് സോക്കായ ആ ഒരു ഫെനുഗ്രീക്ക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത്, അതായത് ഉലുവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോട്ടൺ ക്ലോത്ത് വെച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമ്മുടെ പാക്ക് റെഡിയാണ്. അതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കുക, ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ഫിൽട്ടറോ വെച്ച് മസ്റ്റായിട്ടും ഫിൽട്ടർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു വാഷ് ചെയ്താലും അതിൻ്റെ കംപ്ലീറ്റ് തരത്തെരുപ്പും കാര്യങ്ങളൊന്നും പോകണമെന്നില്ല. കാരണം ഈ ഉലുവയുടെ നമ്മൾ എത്ര നോർമലായിട്ട് അരച്ചെടുത്താലും ആ ഒരു തരത്തെരുപ്പ് മാറി കിട്ടത്തില്ല. സോ ഡെഫിനറ്റ്ലി നമ്മളത് നന്നായിട്ടൊന്ന് ഫിൽട്ടർ ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമുക്ക് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫെനുഗ്രീക്ക് എന്ന് വെച്ചാൽ ഒരു മെഡിസിനൽ ക്വാളിറ്റീസ് ഉള്ള ഒരു സീഡാണ്. നമ്മുടെ ഹെയർ ലോസ് തടയാനും ഡാൻഡ്രഫിനെതിരെ ഫൈറ്റ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആക്കാൻ, പിന്നെ പ്രീമെച്യൂർ ഹെയർ ഗ്രേയിങ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ മാറ്റി നന്നായിട്ട് മോയിസ്റ്റ് ആക്കാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ കോക്കനട്ട് മിൽക്ക് വന്നിട്ട് ഹൈ ഇൻ പ്രോട്ടീൻ ആണ്. പിന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് ലൗറിക് ആസിഡ് എന്ന് പറയും. അത് നമ്മളുടെ ഹെയറിന് ഒത്തിരിയും നല്ലതാണ്. പിന്നെ എന്താ, ഹെയർ ലോസ് തടയാനും, പിന്നെ വൈറ്റമിൻസ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, B1, B3, B5, B6 അങ്ങനെ ഒത്തിരി പ്രോട്ടീൻസും ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഡു ലൈക്ക്, ഡു ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചാനൽ നിങ്ങൾക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ട്, ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം. സോ യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം. അതുവരെയും.